നിഗ്രഹ അനുഗ്രഹ ശക്തികളോടെ പ്രപഞ്ചമാകെ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര ചൈതന്യത്തെ ലോകോപകാരത്തിനായി ഒരു ബിംബത്തിൽ സമ്മേളിപ്പിച്ച് പ്രതിഷ്ഠിക്കുമ്പോൾ ആ പ്രദേശം മുഴുവൻ അന്ധകാരത്തിൽ മുങ്ങിയെടുത്ത് വിളക്ക് വെച്ച പോലെ പ്രകാശപൂരിതമായിരിക്കുന്നു വിളക്കിൽ കരി എണ്ണ കുറയുകയോ ചെയ്താൽ പ്രകാശത്തിന് കുറവ് വരുമല്ലോ അപ്പോൾ വിളക്ക് വൃത്തിയാക്കി മഷി കെട്ടിയ തിരി പുതുതാക്കി എണ്ണയൊഴിച്ചാൽ രംഗം പഴയ പോലെ പ്രകാശപൂരിതമാകും അതുപോലെ കാലപ്പഴക്കത്തിൽ ക്ഷേത്രസങ്കേതങ്ങളിൽ സംഭവിക്കുന്ന ചൈതന്യഹാനികരങ്ങളായ അശുദ്ധികൾ നീക്കി പുഷ്ടി വരുത്തുന്ന വിശേഷക്രിയയാണ് കലശം മേൽപ്പറഞ്ഞ അശുദ്ധികളുടെ വലിപ്പച്ചെറുപ്പം കണക്കാക്കി ആചാര്യന്മാർ ഏതു തരത്തിലുള്ള ക്രിയകൾ കലശത്തിൽ ഉൾപ്പെടുത്തുന്നതാണ് തീരുമാനിക്കുന്നു ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിൽ ജൂലൈ അഞ്ച് മുതൽ പതിനാല് വരെ നിശ്ചയിച്ചിരിക്കുന്ന സഹസ്രകലശം ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായാണ് നടത്തുന്നതെന്നുള്ള പ്രത്യേകതയുമുണ്ട് ആദിപരാശക്തിയും മൂർത്തിയും ഒരേ പീഠത്തിൽ സ്വയംഭൂവായി കൊടികൊള്ളുന്ന ചോറ്റാനിക്കര മഹാദേവി ക്ഷേത്രത്തിൽ രണ്ട് വ്യാഴവട്ടങ്ങൾക്ക് ശേഷം ക്ഷേത്രം തന്ത്രിമാരായ ഇളവള്ളി പുലിയന്നൂർ മന ബ്രഹ്മശ്രീ ശങ്കരൻ നാരായണൻ നമ്പൂതിരിപ്പാടിൻ്റെയും എരൂർ പുലിയന്നൂർ മന ബ്രഹ്മശ്രീ അനുജൻ നാരായണൻ നമ്പൂതിരിപ്പാടിൻ്റെയും മുഖ്യകാർമ്മികത്വത്തിൽ ഇരുപത്തി അഞ്ചോളം വൈദിക ബ്രാഹ്മണർ ജൂലൈ അഞ്ചിന് ആചാര്യവരണം നടത്തി മുളയിട്ട് ആരംഭിച്ച് പത്ത് ദിവസങ്ങളിലായി വിശേഷാൽ താന്ത്രിക ചടങ്ങുകളോടെ ജൂലൈ പതിനാലിന് രാവിലെ പത്ത് മുക്കാല് മുതൽ പതിനൊന്ന് ഇരുപത്തഞ്ച് വരെയുള്ള ശുഭമുഹൂർത്തത്തിൽ ദർശന പ്രാധാന്യമുള്ള ബ്രഹ്മകലശാഭിഷേകം നടത്തി സ്ഥാപിക്കത്തക്ക വിധം സഹസ്രദ്രവ്യകലശം നടത്തപ്പെടുത്തുകയാണ് ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലുള്ള വിഗ്രഹമാണ് നമ്മുടെ ആരാധനയ്ക്കും ആഗ്രഹത്തിനും നിദാനമെങ്കിലും ആ വിഗ്രഹം പ്രതിനിധാനം ചെയ്യുന്നത് സർവ്വകലങ്ങളും വൈഭവങ്ങളും നിറഞ്ഞ് സർവവ്യാപിയായി നിലകൊള്ളുന്ന ചൈതന്യവിശേഷത്തെയാണ് കാലക്രമത്തിൽ ക്ഷേത്രത്തിലെ ബിംബങ്ങൾക്ക് സംഭവിക്കുന്ന അശുദ്ധി മൂലം ഈ ചൈതന്യത്തിന് ലോപം സംഭവിക്കുകയും ആ ദേവതയുടെ ശക്തി കുറഞ്ഞു വരികയും ചെയ്യുന്നു ഇവയെ പരിഹരിക്കുന്നതിന് നിത്യനിദാന നിവേദ്യങ്ങളോ ഭക്തജന വഴിപാടുകളോ മാത്രം പോരാതെ വരുന്നു അവയെ യഥാവിധി പരിഹരിച്ച് ആ ക്ഷേത്രത്തിൽ പരിപൂർണ ചൈതന്യത്തിലേക്ക് ഉയർത്തുന്നതിനായി താന്ത്രിക താന്ത്രികവിധിപ്രകാരമുള്ള ഏറ്റവും ബൃഹത്തും അത്യുത്കൃഷ്ടവുമായ ചടങ്ങാണ് സഹസ്രകലശം ക്ഷേത്രത്തിനകത്ത് വിധിപ്രകാരം തയ്യാർ ചെയ്യുന്ന കലശമണ്ഡപത്തിൽ കലശകുടങ്ങൾ ഖണ്ഡങ്ങളായി തിരിച്ച് ഓരോ ഖണ്ഡത്തിനും ഖണ്ഡബ്രഹ്മകലശവും ബിന്ദുവായി മഹാബ്രഹ്മകലശവും എന്ന രീതിയിൽ നിരത്തി ആചാര്യന്മാർ മന്ത്രങ്ങളാൽ ചൈതന്യപൂരിതമാക്കുന്നു കലശകുടങ്ങൾ ജലത്തോടൊപ്പം സ്വർണം നവരത്നങ്ങൾ അഷ്ടഗന്ധം ചന്ദന കുങ്കുമാദി വിശിഷ്ട ദ്രവ്യങ്ങൾ എന്നിവ നിറച്ച് ബ്രഹ്മചൈതന്യത്തിൻ്റെ തൊണ്ണൂറ്റിനാല് കലങ്ങളെയും മന്ത്രങ്ങളാൽ കലശത്തിലേക്ക് ആവാഹിക്കുന്നതാണ് കലശ ചടങ്ങുകൾ ചൈതന്യവത്തായിരിക്കുന്ന ഈ കലശകുടങ്ങൾ കലശമണ്ഡലത്തിൽ നിന്ന് ശ്രീകോവിലിൽ എത്തിച്ച് ആചാര്യന്മാർ ധാരമുറിയാതെ ഇവ ആദ്യം കലശങ്ങൾ പിന്നീട് ഖണ്ഡ ബ്രഹ്മകലശങ്ങൾ മഹാബ്രഹ്മകലശം എന്ന ക്രമത്തിൽ ബിംബത്തിൽ അഭിഷേകം ചെയ്യുന്നു അതോടെ എന്ന പവിത്രമായ അഭിഷേക ചടങ്ങുകൾക്ക് പരിസമാപ്തിയാവുകയായി ക്ഷേത്രം മുഴുവനായും ഭഗവത് ചൈതന്യത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ സമയം ക്ഷേത്രത്തിൽ ഉണ്ടാകുന്നതും സഹസ്രകലശവും പൂജയും കഴിഞ്ഞ് സർവാലങ്കാര വിഭൂഷിതയായി വിളങ്ങുന്ന ദേവിയെ പ്രാർത്ഥിക്കുന്നതും അതീവ ശ്രേയസ്കരമാണ് പ്രധാന ദേവതയായ ചോറ്റാനിക്കര ഭഗവതിയെ താന്ത്രിക വിധിപ്രകാരമുള്ള സഹസ്രകലശത്തോടെ പൂർണ്ണ ചൈതന്യത്തിലേക്ക് ഉയർത്തുന്നതോടൊപ്പം കീഴ്ക്കാവ് ഭഗവതി ശാസ്താവ് കീഴെ ശാസ്താവ് ശിവൻ ഓണക്കുറ്റിച്ചിറ ഭഗവതി എന്നീ ക്ഷേത്രങ്ങൾക്കും വിധിപ്രകാരമുള്ള താന്ത്രിക ചടങ്ങുകളുടെ കലശം ആടി ചൈതന്യ പൂർത്തീകരണം വരുത്തുന്നു ഇത്തരം ചടങ്ങുകളിൽ ഏതെങ്കിലും രീതിയിൽ ഭാഗമാകുവാൻ കഴിയുന്നത് നമ്മുടെ ഭാഗ്യമായി തന്നെയാണ് കരുതുന്നത് ജഗത് മാതാവായ ചോറ്റാനിക്കര ഭഗവതിയുടെ മഹത്വം എത്ര സ്മരിച്ചാലും അവസാനിക്കുമെന്ന് തോന്നാത്തതാണ് തന്ത്രശാസ്ത്രങ്ങളിൽ വിശുദ്ധി സാന്നിധ്യ സ്മൃതികാരകം എന്നിങ്ങനെ ത്രിവിധയങ്ങളായ ഉപദേശപ്രാപ്തിക്കായിട്ടാണ് കലശം വിധികൾ കണ്ടിട്ടുള്ളത് ഇപ്രകാരം തന്ത്രശാസ്ത്രങ്ങളിൽ വിധിച്ചിട്ടുള്ള സകലക്രിയകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ചോറ്റാനിക്കിര ദേവീക്ഷേത്രത്തിൽ നടത്താനുദ്ദേശിച്ചുള്ള സഹസ്രകലശത്തോടെയുള്ള ദ്രവ്യകലശയജ്ഞത്തിന് മംഗളദായനിയായ അമ്മയുടെ അനുഗ്രഹങ്ങൾ എന്നും ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷ